മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോൺ ക്യാമറയിലൊക്കെ വീഡിയോസ് എടുക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ എടുത്ത വീഡിയോസ് നിങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് വാട്സപ്പിലൂടെ പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ സൈസ് കൂടുതലായിരിക്കും. ഒരു മിനിറ്റ് ഒക്കെ എടുത്ത വീഡിയോയ്ക്ക് ചിലപ്പോൾ സൈസ് ലോങ് സൈസായിരിക്കും 200 MB, അതുപോലെ 100 MB ഒക്കെ വരുന്ന ഇത് വരും. അപ്പോൾ ഇത്ര സൈസ് വരുന്ന വീഡിയോസ് ഒരിക്കലും നമുക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ട്രിം ചെയ്തിട്ടൊക്കെയാണ് അത് വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്തായാലും അങ്ങനെ ഒരു ഇത് വേണ്ട. അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നിങ്ങളുടെ വീഡിയോയുടെ സൈസ് കുറച്ചുകൊണ്ട് എന്നാൽ വീഡിയോയുടെ ക്ലാരിറ്റിക്ക് ഒരു മാറ്റവും വരാത്ത രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ വിഡ് കോമ്പാക്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ആക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിടാം. ഈ ആപ്ലിക്കേഷൻ ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനെ നോക്കാം. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രിം ആൻഡ് കോംപ്രസ്, അതുപോലെ കൺവേർട്ട് ടു MP4, പാച്ച് കംപ്രഷൻ, വീഡിയോ ടു MP3 എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ട്രിം ആൻഡ് കോംപ്രസ്സാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയുടെ സൈസ് കുറയ്ക്കാൻ കൺവേർട്ട് ടു MP4, ഇത് MP4 കൺവേർട്ട് ചെയ്യാൻ വേറെ നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കയറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ MP3 MP4 കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ സൈസ് ഒന്ന് കുറച്ച് നോക്കാം. ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന വീഡിയോ. 1 മിനിറ്റും ഏകദേശം 46 സെക്കൻഡും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ സൈസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പുള്ള സൈസ് ഞാൻ കാണിച്ചു തരാം. 179.72 MB. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 1.25 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഒക്കെ ആണ് ഇത്രയ്ക്ക് സൈസ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് ഇപ്പോൾ നിങ്ങൾ നോക്കുക, 450p ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് 9.5 MB, 640 പോയി കഴിഞ്ഞാൽ ഒരു 16 MB അടുത്ത് വരും. നിങ്ങൾ നോക്കുക, ഏകദേശം ഈ വീഡിയോ ഏകദേശം ഞാനിപ്പോൾ എടുത്ത വീഡിയോ 1080p ആണ് തോന്നുന്നു. 1080p ഉള്ള വീഡിയോ നമ്മൾ 640pയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 16.16 MB. അപ്പോൾ നിങ്ങൾക്ക് 450p ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 9.05 MB നമുക്ക് സ്റ്റോറേജ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ഈ ഒരു 1.25 മിനിറ്റ് ഉള്ള വീഡിയോ നമുക്ക് ഈസി ആയിട്ട് വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ക്ലാരിറ്റിക്ക് ഒരു മാറ്റവും വരുന്നില്ല. നിങ്ങൾ നോക്കുക, നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട്. ഞാൻ അടുത്ത ക്ലാരിറ്റി തന്നെ ഈ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇനിയും സൈസ് കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 240p ഒക്കെ ആക്കിയിടാം. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കുറയും, എന്നാലും വല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടോ, ഇനി ഞാനെന്തായാലും 640p ഇടാം, 450p ഇടാം. അപ്പോൾ 360 വരുന്നു, 320, അങ്ങോട്ട് ഒന്നും പോകാതിരിക്കുക, കാരണം അത് ഇത്തിരി ക്ലാരിറ്റി കുറവായിരിക്കും. ഞാനെന്തായാലും 450p ഇട്ടിട്ട് നൈസായിട്ട് ഇത് സേവ് ചെയ്യാനുള്ള പരിപാടിയാണ്. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. മുകളിലുള്ള ഈ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ടു ഗാലറി അടിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏകദേശം കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മുടെ വീഡിയോയുടെ സൈസിനനുസരിച്ച് ഇതിന് ടൈം എടുക്കുക. കുറഞ്ഞ സൈസുള്ള വീഡിയോ കാണുക, പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ സ്റ്റോറേജിൽ നമ്മുടെ ഫോണിൽ സേവ് ആയി കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ റെഡി ആവാനായിട്ടുണ്ട്. റെഡിയായി. ഇപ്പോൾ ഏകദേശം അതൊരു 9.5 MB മാറിയിട്ടുണ്ട്. 170 MB ഉണ്ടായിരുന്ന ആ ഒരു ഫയല് ഇപ്പോൾ 9.5 MB മാറിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.